ഇടതു മുന്നണി സർക്കാരിനെതിരെ ഘടകകക്ഷി നേതാവ് കെ ബി ഗണേഷ് കുമാറിൻ്റെ വിമർശനം പുതിയ തലത്തിലേക്ക് ഗണേഷും സി പി എമ്മും കൂടുതൽ കൂടുതൽ അകലുകയാണ് വിമർശനം സി പി എം കാര്യമായി എടുക്കുന്നില്ല പരസ്യമായി മറുപടി മറുപടി പറയേണ്ട കാര്യമില്ലെന്നാണ് വിലയിരുത്തൽ ഇടതു മുന്നണി നേതൃത്വത്തിൻ്റെ വിലയിരുത്തലിൽ ഗണേഷ് കുമാറിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് തീരുമാനമായി മുന്നണി യോഗത്തിൽ വിമർശനം ഉന്നയിച്ചാൽ അപ്പോൾ മറുപടി നൽകും എന്തായാലും ഇടതു യോഗത്തിൽ ഗണേശനെ താക്കീത് ചെയ്യുവാൻ തീരുമാനിച്ചു മുന്നണി മര്യാദ പാലിച്ചാൽ മാത്രമേ ഇടതുപക്ഷത്ത് നിൽക്കാനാവുകയുള്ളൂ എന്ന് ഗണേശിനെ സി പി എം അറിയിക്കും വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലെന്നും എം എൽ എ മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നുമായിരുന്നു ഇടതുമുന്നണി നിയമസഭാ കക്ഷി യോഗത്തിൽ ഗണേഷ് കുമാറിൻ്റെ വിമർശനം സമാന പരാതി കേരള കോൺഗ്രസ് ബി നേതൃയോഗത്തിന് ശേഷം പത്രസമ്മേളനത്തിലും ആര് ആവർത്തിച്ചു ഇതിൽ പൊതുമരാമത്ത് വകുപ്പിനെ പ്രത്യേകം വിമർശിച്ചു ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകോപിപ്പിക്കാനാണെന്ന് സി പി എം വിലയിരുത്തുന്നു പിണറായിയുടെ മരുമകൻ കൂടിയായ റിയാസാണ് പൊതുമരാമത്ത് വകുപ്പ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗണേശ് വ്യക്തമായ പദ്ധതികളുമായാണ് നീങ്ങുന്നത് എന്ന് സി കരുതുന്നു മന്ത്രിസ്ഥാനം മനസ്സിൽ വെച്ച് അതിനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കുന്നതിന് ഗണേഷ് പയറ്റുന്ന തന്ത്രമായാണ് വിമർശനത്തെ മുന്നണി കാണുന്നത് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഓരോ എം എൽ എമാരുള്ള എല്ലാ കക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല ജനാധിപത്യ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആന്റണി രാജുവും ഐ എൻ എല്ലിനെ പ്രതിനിധീകരിച്ച് അഹമ്മദ് ദേബർഗോവിലും മന്ത്രിമാരായി ഇവർ രണ്ടര വർഷമാകുമ്പോൾ മാറി ഗണേഷ് കുമാറും കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകുമെന്നായിരുന്നു മന്ത്രിമാരാകുമെന്നാണ് ധാരണ എന്നാൽ പുനഃസംഘടനയ്ക്ക് മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ല രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുമില്ല ആകട്ടെ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് ആകെപ്പാടെ ആപ്പിലായി നിൽക്കുകയാണ് ഗണേശിന് വലിയ വിലയാണ് ഇതിന് കൊടുക്കേണ്ടി വന്നത് വിഴിഞ്ഞൻ സമരത്തിൻ്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന ലത്തീൻ സഭ ആന്റണി രാജു മന്ത്രിസഭയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ കൂടുതൽ വേരോട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടെ അഹമ്മദ് ദേവർഗോവൻ്റെ മാറ്റവും സി പി എമ്മിന് താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിയെയും പിണറായി മാറ്റില്ല എന്നത് വ്യക്തമായി ജാതി മത സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇത് ഈ സാഹചര്യത്തിലാണ് ഗണേഷിൻ്റെ വിമർശനം എന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ കൊട്ടാരക്കര നഗരസഭയിൽ മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് ബി അംഗം രാജിവെച്ച് സി പി എം അംഗം കഴിഞ്ഞ ദിവസം നഗരസഭ ചെയർമാനായി പ്രാദേശിക തലത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞിട്ടില്ല എന്നാൽ പത്തനാപുരത്ത് സി പി ഐ കോൺഗ്ര കേരള കോൺഗ്രസിന് പ്രശ്നങ്ങളുണ്ട് രണ്ടാം പിണറായി സർക്കാരിൽ ആദ്യ തവണ ആദ്യ തവണയായി തന്നെ ഗണേഷ് കുമാറിനെ പരിഗണിച്ചെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉയർത്തി സഹോദരി ഇടതുമുന്നണി നേതൃത്വത്തെ സമീപിച്ചതോടെ ആന്റണി രാജുവിന് ആദ്യത്തെ നറുക്ക് വീഴുകയായിരുന്നു ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഇതും ഗണേശിനെ മന്ത്രിയാക്കാതിരിക്കാൻ ചർച്ചയാക്ക ചർച്ചയാക്കും യു ഡി എഫ് ക്യാമ്പ് ലക്ഷ്യം വെച്ചാണ് ഗണേഷിൻ്റെ നീക്കങ്ങളെന്ന വ്യാഖ്യാനവും വന്നിട്ടുണ്ട് എന്നാൽ സോളാർ കേസിലും മറ്റും ഗണേശിൻ്റെ നിലപാടുകളോട് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്ക് എതിർപ്പുള്ളതിനാൽ കേരള കോൺഗ്രസ് ബി എ മടക്കിക്കൊണ്ടുവരാൻ അവർ താൽപ്പര്യപ്പെടുന്നതുമില്ല എന്തായാലും ഗണേഷ് കുമാറിൻ്റെ കാര്യം ഏകദേശം ധാരണയായി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് സി പി എം ആന്റണി രാജു മന്ത്രിസ്ഥാനം തുടരും അഹമ്മദ് കോവിലും മന്ത്രിസ്ഥാനം തുടരും കാരണം രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് മന്ത്രിയാകാൻ താല്പര്യമില്ല അദ്ദേഹം സാത്വികനാണ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കാത്ത ആളാണ് അദ്ദേഹം ഈ സാഹചര്യത്തിൽ ഗണേഷ് കുമാറിൻ്റെ വിമർശനം ആയുധമാക്കിക്കൊണ്ട് സർക്കാരിനെതിരെയുള്ള വിമർശനം ആയുധമാക്കിക്കൊണ്ട് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാതിരിക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം മാത്രമല്ല സി പി എമ്മും ഗണേഷ് കുമാറും തമ്മിൽ ഒരുപാട് അകന്നിരിക്കുന്നു ഗണേഷ് കുമാറിൻ്റെ ആരോപണം അതിരി കമിഞ്ഞിരിക്കുന്നു എന്നാണ് സി പി എം വിലയിരുത്തുന്നത്